السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحابه الفائزين برضا الله أما بعد رب زدنا علما وحلما وفهما وعقلا وحفظا وأدبا كاملا رب تم بالخير والسعادة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وَإِذْ أَخَذَ رَبُّكَ مِنْ بَنِي آدَمَ مِنْ ظُهُورِهِمْ ذُرِّيَّتَهُمْ وَأَشْهَدَهُمْ أَلَا ذَلِكَ لَسْتُ بِرَبِّكُمْ قَالُوا بَلَى شَهِدْنَا صدق الله العظيم ബഹുമാനികളെ പരിശുദ്ധ റമദാനിന്റെ ആദ്യത്തെ പത്തിലേക്ക് നാം ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ് അതിന്റെ വിടപറയലിലേക്ക് നാം അടുത്തുകൊണ്ടിരിക്കുകയാണ് അവ്വലുഹു റഹ്മ ഔസതുഹു മഗ്ഫിറ വ ആഖിറുഹു ഇത്ഖു മിനന്നാർ ആദ്യ ഭാഗം അത് റഹ്മത്തിൻ്റെ പത്താണ് രണ്ടാമത്തത് മഗ്ഫിറത്താണ് മൂന്നാമത്തത് ഇത്ഖു മിനന്നാറാണ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ദിനങ്ങൾ ഒരു വർഷത്തിൻ്റെ ഒരു മാസത്തെ പ്രത്യേകമായ ഒരു ഗണത്തിൽ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ് ആ ദിനങ്ങളിൽ നാം ആഗതരായിരിക്കുകയാണ് ആ ദിനങ്ങളിലൂടെയുള്ള സഞ്ചാരത്തിലാണ് നാം ഉള്ളത് എന്ന ഒരു ബോധം നമ്മുടെ മുൻമനസ്സിൽ നിറഞ്ഞൊഴുകി നിൽക്കേണ്ടുന്ന ഒരു സാഹചര്യത്തിലും കൂടിയാണ് നാം ഇപ്പോൾ നിലകൊള്ളുന്നത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സുബ്ഹാനഹു വ തആല നമ്മുടെ സകല ഇബാദത്തുകളെയും പരിപൂർണമായി നമ്മിൽ നിന്ന് കബൂല് ചെയ്യട്ടെ നമ്മുടെ നിസ്കാരങ്ങളും നോമ്പും നമ്മുടെ തറാവീഹ് നമ്മുടെ സുജൂദ് റുക്കൂ ഇഅ്തിദാല് നമ്മുടെ തൊമാനീനത്ത് അത്തഹിയാത്തിനിരുത്തം മുഴുവനും അല്ലാഹു സ്വീകരിക്കട്ടെ കാരണം ഏതൊരു പ്രവൃത്തിയും നാം ചെയ്തു എന്ന് വന്നാൽ ആ പ്രവൃത്തി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യണം അതിന് മേപ്പടിയായി നാം കൊടുക്കുന്നതൊരു പ്രാർത്ഥനയാണ് അത് മില്ലത്തിൻ്റെ പ്രവാചകനായ നബി മുഹമ്മദ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്നും നമുക്ക് പാഠം ഉൾക്കൊള്ളാൻ കഴിഞ്ഞ ഒരു പ്രാർത്ഥനയാണ് റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അന്തസ്സമീഉൽ അലീം വത്തുബ് അലൈനാ ഇന്നക അന്തത്തവ്വാബുർ റഹീം നമ്മുടെ പ്രാർത്ഥനകളിലും അവസാനത്തെ ഭാഗമായി വരുമ്പോൾ ഈ വാക്ക് നാം ഉച്ചരിക്കാറുണ്ട് ഖുർആനിലെ ഒരു ആയത്തും കൂടിയാണ് കാരണം കാട്ടിക്കൂട്ടലുകളില്ലാതെ കോലം കെട്ടലില്ലാതെ കബളിപ്പില്ലാതെ ലോകമാന്യമില്ലാതെ തക്കബ്ബുറില്ലാതെ അള്ളാഹുവിൻ്റെ വജ്ഹിനെ മാത്രം പ്രതീക്ഷിച്ചു കൊണ്ടുള്ള ഇബാദത്തുകളുടെ ഗണത്തിൽ നമ്മുടെ എല്ലാ അമലുകളും വരണം ആ വരുന്നതിൻ്റെ അടയാളയോഗ്യമായ ഒരു പ്രാർത്ഥനയായിരുന്നു മഹാനായ നബി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമും പ്രാർത്ഥിച്ചത് റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അന്തസ്സമീഉൽ അലീം അതുകൊണ്ട് തന്നെ ആ പ്രാർത്ഥന ഒക്കെ നിരന്തരമായി നമ്മുടെ പ്രാർത്ഥനകളിൽ ഉൾക്കൊണ്ടിരിക്കണം ഇഖ്ലാസോടുകൂടെയുള്ള ഒരു പ്രവർത്തനത്തിന് അത് ആവശ്യമാണ് അതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ ഈ നാഴികയിൽ ഈ സഞ്ചാരത്തിൽ തൗഹീദിൻ്റെ ആ മന്ത്രോച്ചാരണം ആ മന്ത്രധ്വനി നമ്മുടെ മനസ്സിൽ നിന്ന് നീങ്ങിപ്പോവാതിരിക്കാൻ പ്രാർത്ഥിക്കണം റബ്ബന ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന വഹബ് ലനാ മിൻ ലദുൻക റഹ്മ അത് കണക്കെ തന്നെ തെറ്റുകുറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും അതൊക്കെ നമുക്ക് പുറത്തു കിട്ടണം അതിനുവേണ്ടി എല്ലാ ദിവസവും നമുക്ക് ഓതൽ പ്രത്യേക സുന്നത്താണ് ആമന റസൂല് അതിലൊരു പ്രാർത്ഥനയുണ്ട് റബ്ബന ലാ തുആഖിദ്ന ഇൻ നസീന അവ അഖ്തഅന റബ്ബന വലാ തഹ്മിൽ അലൈന اصبر كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقه لنا به واعف عنا واغفر لنا وارحمنا انت مولانا فانصرنا على القوم الكافرين എന്ന പ്രാർത്ഥന നാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം കാരണം മഹത്തുക്കളായ അംബിയാക്കളുടെ ഒക്കെയും പ്രാർത്ഥന റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർലിയതൻ തയ്യിബ ربنا ഹബ് ലനا മിൻ അസ്വാജിന വദുർജിയാതിന ഖുർറത അയ്നിൻ واجعلنا للمتقين اماما ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم പരിശുദ്ധമായ ഖുർആനിലൂടെ വന്നിട്ടുള്ള പ്രാർത്ഥനകൾ ഇനിയും ഒരുപാട് പ്രാർത്ഥനകളുണ്ട് ആ പ്രാർത്ഥനകളൊക്കെയും അതിൻ്റെ വഴിക്ക് അതിൻ്റെ യഥാസ്ഥാനങ്ങളിൽ
സാഹചര്യ സന്ദർഭയോചിതമായി നമുക്ക് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാം. നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് റബ്ബന റബ്ബന ഗഫിർ ലനാ വലിയ ഖുവാനിന അല്ലദീന സബഖൂന ബില്ലീമാൻ. മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണോ എന്ന് ശങ്കിക്കുന്ന ആളുകൾക്കുള്ള ഒരു തിരിച്ചറിവിന് ഈ ആയത്ത് എപ്പോഴും എടുത്ത് ഓതിക്കൊണ്ടിരിക്കുക. വിഷയം മനസ്സിലാക്കാൻ കഴിയും. ഇമാമുമാരൊക്കെ അത് വിശദീകരിച്ച് തന്നിട്ടും ഉണ്ട്. നമുക്കറിയാം, ഇന്നലെ മിനിഞ്ഞാൻ നാം മനസ്സിലാക്കിയതുപോലെ നാം എല്ലാവരും മടങ്ങുന്നതും എത്തുന്നതും ഒരേ ഒരു പോയിന്റിലേക്കാണ്, മഹാനായ നബി ആദ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാമിലേക്കാണ്. ആ ആദ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്നാണ് നമ്മുടെ തുടക്കമെന്ന് പറഞ്ഞപ്പോൾ ആർക്കോ ഒരു സംശയം തോന്നി. ആദ്യ നബിയുടെ മുതുകിൽ നിന്ന് എന്നല്ലല്ലോ പറഞ്ഞത്? അപ്പോൾ പിന്നെ ഈ ബാക്കിൽ വരുന്ന ആളുകളൊക്കെ അങ്ങോട്ടെങ്ങനെ ബന്ധം? പരിശുദ്ധ ഖുർആൻ അത് വളരെ ആണിയിട്ട് പഠിപ്പിച്ചത് ഇങ്ങനെ തന്നെയാണ്. വഇദ് അഖദ റബ്ബുക മിൻ ബനി ആദമ മിൻ ലുഹൂരിഹിം മിൻ ലഹിരിഹി എന്നല്ല, ആദ്യ നബിയുടെ ലഹിറി എന്ന് മാത്രമല്ല പറഞ്ഞത്, മിൻ ലുഹൂരിഹിം ബനി ആദമിൻ്റെ ലഹിറിൽ നിന്നാണ്. പക്ഷേ തുടക്കം ആദ്യ നബിയിൽ നിന്നാണ്. പിന്നെ വരുന്ന ലഹിറുകളൊക്കെയും ആണുങ്ങളുടെ ലഹിറ് മുതുകാണ്, ആ സുൽബി വത്തറോഇബി എന്ന ആ ഭാഗത്തേക്കുള്ള വരവാണത്. അവിടെ നിന്നിങ്ങോട്ട് ജീലൻ വജീൽ, ഒരു കാലത്തിന് ശേഷം പിന്നൊരു കാലം പിന്നൊരു കാലം പിന്നൊരു കാലം മിലായോമൽ ഖിയാമ, ആ വരുന്നവരെ മുഴുവനും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സുബ്ഹാനഹു വതആല സാക്ഷി നിർത്തിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ട്, അലസ്തു ബിറബ്ബിക്കും, ലോകത്ത് ആരെങ്കിലും ധിക്കാരം കാണിക്കുന്നുണ്ടെങ്കിൽ, അവിവേകം കാണിക്കുന്നുണ്ടെങ്കിൽ, അവൻ്റെ ആ ഒരു പ്രവർത്തനങ്ങളെ മുഴുവനും നാളെ മഹ്ഷറയിൽ ചോദ്യം ചെയ്യപ്പെടാൻ ഇതാ രേഖ വെച്ചിരിക്കുകയാണ്. രേഖയില്ലാതെ ഒന്നും നടക്കൂല, വളരെ രേഖയുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് സംശയമുണ്ടാകും, യുക്തിചിന്തക്കാർ ഇതൊക്കെ എങ്ങനെയാ എന്ന്. എടോ മനുഷ്യ, ആലോചിച്ച് നോക്കണം. നമുക്ക് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ, ഞാൻ ഇന്ന ടൈമിൽ ഇന്ന വ്യാഴാഴ്ച 8:35 എൻ്റെ ഉമ്മായുടെ ഗർഭാശയത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് വന്നു എന്ന് ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുമ്പോൾ ബർത്ത്ഡേ എഴുതലുണ്ട്. പക്ഷേ ഈ പറഞ്ഞത് ലക്ഷ്യ സഹിതം ഒരു സാക്ഷി നിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ഒരു 864 പോലെ ഒരു രേഖ നിർത്തിക്കൊണ്ട് പറയാൻ ഭൂമി ലോകത്ത് ഒരാൾക്കും കഴിവില്ല. പക്ഷെങ്കിൽ അവൻ ഉറപ്പായിട്ടുണ്ട് ഓനി ദുന്യാവിൽ ജീവിച്ചു എന്ന്. എന്നാൽ ചില ലക്ഷ്യങ്ങൾ ചില ലക്ഷ്യങ്ങൾക്ക് ലക്ഷ്യങ്ങളായി നിൽക്കുന്നു എന്നർത്ഥം. നാം നമ്മെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. നാം ആരാണ് എന്നും നാം എവിടെ നിന്നാണ് നാം എങ്ങോട്ടാണ് എന്നും മനസ്സിലാക്കാൻ ബുദ്ധി തന്നിട്ടുണ്ടെങ്കിൽ ആ ബുദ്ധി വഴിയിലൂടെ ചിന്തിക്കേണ്ടതുണ്ട്, ചിന്തയിലൂടെ വഴിക്കല്ല. അങ്ങനെ ചിന്തിക്കുമ്പോൾ കാര്യം മനസ്സിലാവും. അപ്പോൾ നാം ആകുന്ന ഈ ശരീരം ഇവിടെ ഉണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടത് നമ്മുടെ ഉമ്മാനെ കണ്ടു, ആ ഇങ്ങനെയൊക്കെ വന്നതാണ് ഞാൻ. പക്ഷെ നമ്മൾ കണ്ടിട്ടില്ല, നമുക്കത് അനുഭവമില്ല, നമ്മളതൊരു ഓർമ്മയുമില്ല. ആ കരച്ചിൽ നമ്മളെ ഓർമ്മയിലില്ല, ആ കാലിട്ട് പിടച്ചത് നമ്മളെ ഓർമ്മയിലില്ല. ഓർമ്മ വരാൻ പിന്നെ സമയമെടുത്തിട്ടുണ്ട്. അങ്ങനെ അവിടെ തന്നെ സമയമെടുത്തു എങ്കിൽ അള്ളാഹുവിനെ നേരിട്ടുള്ള മനസ്സിലാക്കലിലേക്ക് നമുക്ക് വീണ്ടും സമയമെടുക്കും എന്നേ ഉള്ളൂ. അതൊക്കെയും ആ ഒരു ബന്ധങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയേണ്ടതാണ്. റബ്ബ് സുബ്ഹാനഹു വതആലയിലേക്ക് അടുത്തറിഞ്ഞു വരാനുള്ള കാര്യകാരണങ്ങൾ നമ്മുടെ മുമ്പിലൂടെ ഇങ്ങനെ ഓളം വെട്ടി തിളങ്ങിക്കൊണ്ട് അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നാം ആ ഓളങ്ങളിലേക്കോ ആ വെള്ളി വെളിച്ചത്തിലേക്ക് ആ ഒരു പ്രകാശ കിരണങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിച്ചുവിടുന്നില്ല എന്നതാണ് സത്യം. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും. കാരണം നമുക്കറിയാം, നമ്മുടെ ഈ ഭൗതികമായ ദുന്യാവിൽ നമ്മുടെ ജീവിതം ശാശ്വതമല്ല, അത് പെട്ടെന്ന് തന്നെ കഴിഞ്ഞു പോകുന്ന ഒന്നാണ്. ഇവിടെ പലതും സംഭവിക്കാനുണ്ട് എന്ന് നമ്മോട് പറഞ്ഞു. അലാമത്തുൽ ഖിയാമ ഇവിടെ വരാനിരിക്കുകയാണ്. മസീഹ് ദജ്ജാൽ ഇറങ്ങി വരാനുണ്ട്, ഈസ നബി വരാനുണ്ട്, മഹദി ഇമാമിൻ്റെ വരവ് ഇവിടെ ഉണ്ട്. അതൊക്കെ അങ്ങനെ എന്നിങ്ങനെ തലങ്ങനെ ചരിച്ചു പിടിച്ചിട്ട് മൂക്ക് വളച്ചുകൊണ്ട് ആലോചിക്കുന്നവനോട് നമുക്ക് അതിൻ്റെ തുടക്കത്തിൻ്റെ അടയാളങ്ങളുടെ ശക്തി നിനക്ക് ഇപ്പോൾ റബ്ബ് സുബ്ഹാനഹു വതആല കാണിച്ചു തന്നിരിക്കുകയാണ്. വിശ്വസിച്ചോ? വിശ്വാസത്തിൽ നിന്ന് പുറകോട്ട് പോവണ്ട. കൊറോണ കണ്ടവരാരുമില്ല. ആരാണ്, എവിടെയാണ് കൊറോണ, എന്താണെന്ന് പറയാൻ ആർക്കും കഴിയുന്നില്ല. പക്ഷേങ്കിൽ അറിയുമോ? ഇല്ല. കൊറോണയുടെ വരവിൻ്റെ തലേ ദിവസം വരെ നമ്മളാരും അത് ഇങ്ങനെ ഒരു അവസ്ഥയിലാണെന്ന് മനസ്സിലാക്കില്ല. എവിടെയോ അത് ചൈനയിലോ മറ്റെന്തോ പുറപ്പെട്ടത് അങ്ങ് പോകുമ്പോൾ വിചാരിച്ച്. പക്ഷെങ്കിൽ അങ്ങനെയല്ല, അപ്രതീക്ഷിതം എന്നതുപോലെ നമ്മുടെ മുമ്പിൽ അത് പടർന്നു, അത് നമ്മുടെ മുമ്പിലേക്ക് എത്താനിരിക്കുന്നു എന്ന ഭീതിയിൽ നാം എല്ലാവരും പിടിച്ചു കെട്ടപ്പെട്ടവരെ പോലെ വീടിൻ്റെ അകത്തളങ്ങളിലായി. എന്നാൽ ഇതാണ് അവസ്ഥ എങ്കിൽ ഇത് നമ്മുടെ ബുദ്ധി കൊണ്ട് വിവേകം കൊണ്ട് കാഴ്ച കൊണ്ട് മനസ്സിലാക്കാൻ
കഴിഞ്ഞ ഒരു രംഗമുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഇതിലും അതി ഗുരുതരാവസ്ഥയിൽ നാ അടയാളങ്ങൾ ഇവിടെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ മഹദി ഇമാമിൻ്റെ വരവോ പുറപ്പാടോ നമ്മൾ സംശയിക്കേണ്ടതൊന്നുമില്ല. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ, ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ഒരു മരുന്നുണ്ട്, ആ മരുന്ന് ഇന്ന ആളുടെ അടുക്കലാണെന്ന് പറഞ്ഞാൽ ആ ആളെ പിന്നിൽ നിൽക്കാൻ നമ്മളൊക്കെ ഒരുങ്ങൂരെ. കാരണം നമുക്ക് പുറത്തിറങ്ങേണ്ടതുണ്ട്, നമ്മൾക്ക് ഇതിലൊക്കെ ഒന്ന് സഞ്ചരിക്കേണ്ടതുണ്ട്. എന്നാൽ ലോകം മുഴുവനും ഫിത്നയിലും കുഴപ്പത്തിലും ആശയക്കുഴപ്പങ്ങളിലും വിഘടനങ്ങളിലും നിൽക്കുന്ന സമയത്ത് ആളുകളുടെ ഇടയിൽ നിന്ന് പുറപ്പെടുന്ന ഇമാമുന മഹ്ദി റഹ്മത്തുള്ളാഹി അലൈഹി, അവർ വരികയും ക്രിസ്തം വഅദല അങ്ങനെ ഈ ഭൂമി ലോകത്തെ ചിട്ടപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ജനങ്ങൾ അവിടെ നിൽക്കൂലേ? ആലോചിച്ചാൽ മാത്രം മതി, അവിടെ നിൽക്കൂലേ? ജനങ്ങൾക്ക് സമാധാനം കിട്ടൂലേ? കിട്ടും. അങ്ങനെയാണ് ഏതൊന്നിൻ്റെയും പോക്കിൻ വരവ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പല 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 വീരവാദങ്ങളും മുഴക്കിയ ആളുകൾ ഒരു കൊറോണ എന്ന കാഴ്ചയിൽ കാണാൻ പറ്റാത്ത ആറ്റത്തിൻ്റെ അത്ര വലുപ്പം എന്ന് പറയാവുന്നത് പോലെ ഉള്ള ആ ജീവിയെ കണ്ടിട്ടില്ല, പക്ഷെങ്കിൽ നാക്ക് പൊക്കുന്നില്ല. അവരാണ് പിന്നെ ജനങ്ങളെ വിഘടിപ്പിക്കുന്നത്, ആട്ടിയോടിക്കാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്തുന്നത്, ഭീതിപ്പെടുത്ത അടങ്ങി ഒതുങ്ങിയിരുന്നോ എന്ന് റബ്ബ് അവനോട് പറഞ്ഞു എന്ന സത്യം നമുക്ക് വായിക്കാൻ കഴിയുകയാണ്. അങ്ങനെയാണ് റബ്ബ് സുബ്ഹാനഹു വതആലയുടെ തീരുമാനങ്ങൾ ഇവിടെ വരുന്നത്. അതുകൊണ്ട് ഓർമ്മിക്കാനുണ്ട്, വഇദ് അഖദ റബ്ബുക മിൻ ബനി ആദമ മിൻ ളുഹൂരിഹിം എന്നാണ്. അപ്പോൾ നമുക്ക് എല്ലാറ്റിനുള്ള സാക്ഷ്യപത്രം ഇവിടെ തന്നിട്ടുണ്ട്. ഒന്നും കൂടി ആലോചിച്ചു നോക്കിയാൽ നമുക്കറിയാം, ആദൻ നബിക്ക് ശേഷം വന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, കുതിബ അലൈക്കുംസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും, മുൻഗാമികളുടെ ആ ചരിതവീതിയുടെ ബന്ധങ്ങളിൽ ഒന്ന് സ്പർശിക്കാതെ പോവണ്ട പരിശുദ്ധമായ ഈ റമദാനിൻ്റെ ദിനങ്ങളിലും. അങ്ങനാ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, വഅദ്ദിൻ ഫിന്നാസി ഫിൽ ഹജ്ജ് യഅതുക എന്നാണല്ലോ പറഞ്ഞത്. ഹജ്ജിന് വേണ്ടി വിളിക്കാൻ വേണ്ടി പറയുന്ന സമയത്ത് ഇബ്രാഹിം നബിയുടെ മുമ്പിൽ ഈ ലോകത്ത് വരുന്ന കോടാനക്കോടി മനുഷ്യന്മാർ ഇല്ല, ആരുമില്ല. വളരെ കുറഞ്ഞ ആളുകളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് അള്ളാഹു വിളിക്കാൻ വേണ്ടി പറയുകയാണ്. കാഴ്ബാഗേഹം പണിതതിന് ശേഷം ആ വിളി കേട്ടവർ അതിന് ഉത്തരം നൽകിക്കൊണ്ടാണ് ഹജ്ജിന് പോകുമ്പോൾ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക ചൊല്ലുന്നത്. അപ്പോൾ ആദ നബിയുടെ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മുതുകിൽ നിന്നും പുറപ്പെടുവിച്ചിട്ടുള്ള ആ ദുര്യത്ത് ഈ വിളി കേട്ടു. ആ കേട്ട വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. സത്യമാണല്ലോ, അതിനാർക്കെങ്കിലും വിയോജിപ്പുണ്ടോ? ഇല്ല. ആദൻ നബിയുടെ വിളിയാളും ആ ഇബ്രാഹിം നബിയുടെ വിളിയാളും കേട്ടവരൊക്കെയും ആ ഹജ്ജിനെ അങ്ങോട്ട് കൂലം കുത്തി ഒഴുകി പോകുന്നുണ്ട്. അപ്പോൾ വലതുപക്ഷക്കാരായ ആളുകൾ അവിടെ നിന്നുകൊണ്ട് ആ വിളിക്ക് ഉത്തരം നൽകി അവരതാ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അങ്ങോട്ട് പോകുന്നവരൊക്കെ ആ വിളിക്ക് ഉത്തരം നൽകിയവർ തന്നെയാണ്. ചെറിയ ചെറിയ ശാഖാപരമായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ ദീനിൻ്റെ പുറത്താണ് എന്ന് പറയേണ്ടുന്ന ആവശ്യമില്ല എന്ന് പണ്ഡിത വീക്ഷണം ഈ അടിസ്ഥാനത്തിലൊക്കെ തന്നെയാണ്. അപ്പോൾ രണ്ട് ലക്ഷ്യങ്ങളാണ്. ഒന്ന്, ആദ നബിയുടെ മുതുകിൽ നിന്ന് വന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ നാം നമ്മുടെ ബന്ധങ്ങൾ അങ്ങനെ അങ്ങോട്ട് എത്തുന്നു എന്ന് മനസ്സിലാക്കാൻ മറ്റൊരു ബന്ധമാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ആ വിളിക്ക് ഉത്തരം നൽകി എന്നുള്ള ആശയം. അപ്പോൾ നാം ചെറിയവരല്ല, നാം ചെറുതായി കാണേണ്ടവരല്ല, നാം വലിയവർ തന്നെയാണ്. ഈ ഉമ്മത്ത് വലിയ ശക്തിയും യുക്തിയും ഉള്ളവരാണ്. ഈ ഉമ്മത്തിൻ്റെ മേൽ വിരൽ ചൂണ്ടാൻ, ഈ ഉമ്മത്തിൻ്റെ മേൽ ഭീഷണിപ്പെടുത്താൻ, ഈ ഉമ്മത്തിനെ ഒതുക്കിയിരുത്തണമെന്ന് ഉദ്ദേശിച്ചാൽ അത് നടക്കുന്ന കാര്യമല്ല. നാം നമ്മെക്കുറിച്ച് മനസ്സിലാക്കിയാൽ മതി. നാം നമ്മെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നാം അള്ളാഹുവിലേക്ക് എത്തുകയാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധവാനാവുകയാണ്. ആ ബോധമുണ്ടാകുമ്പോൾ ലോകത്ത് എന്താര് ഇളക്കി മറിക്കാൻ ശ്രമിച്ചാലും പേടിക്കേണ്ടതില്ല. കൊറോണ വൈറസ് ഇവിടെ വന്നിട്ടുണ്ട്, നമുക്ക് പേടിക്കേണ്ടതില്ല, ഒരു പേടിയും പേടിക്കേണ്ടതില്ല. അള്ളാഹുവിലേക്കുള്ള മടക്കമാണ്. ഇതിലും വലിയ വലിയ പരീക്ഷണങ്ങൾ അള്ളാഹു കൊടുത്തിട്ടുണ്ട്. തൂഫാൻ കൊടുത്തിട്ടുണ്ട്, ജറാദ് കൊടുത്തിട്ടുണ്ട്, കുമ്മൽ കൊടുത്തിട്ടുണ്ട്, വഫാദി കൊടുത്തിട്ടുണ്ട്. സൂറത്ത് അഅ്റാഫിൽ അത് പറയുന്നു, ധിക്കാരികളായി വിശ്വാസികളല്ലാതെ മറഞ്ഞു പോയപ്പോൾ അവർക്ക് കൊടുത്ത പരീക്ഷണങ്ങൾ അത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. സൂറത്ത് അഅ്റാഫിൽ അത് പറയുന്നു, 9 വരുന്ന പരീക്ഷണങ്ങൾ അവർക്ക് കൊടുത്തിട്ടുണ്ട്. വെള്ളപ്പൊക്കത്തിൻ്റെ ഒരു പരീക്ഷണം കൊടുത്തു അവർക്ക്. അത് കഴിഞ്ഞപ്പോൾ എവിടെ നോക്കിയാലും ജറാദ് വെട്ടുകിളികളുടെ ഒരു ബുദ്ധിമുട്ടായി. വെച്ച വെള്ളത്തിലും വെച്ച ഭക്ഷണത്തിലും എവിടെ നോക്കിയാലും ഈ പ്രാണികളുടെ ശല്യം പോലാതായി. പിന്നെയോ ലഫാദീൻ്റെ ശല്യം, ഭക്ഷണം തിളപ്പിക്കുകയാണെങ്കിൽ ഏതാണ് തവളങ്ങൾ ചാടുന്നു.
പരീക്ഷണം കൊടുത്തിട്ടുണ്ട്. അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ നമ്മളത് മനസ്സിലാക്കിയില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ ആജ്ഞകളെ ധിക്കരിക്കപ്പെടുന്ന ഒരു സമൂഹമാകുമ്പോൾ പരീക്ഷണങ്ങൾ എക്കാലത്തും ഉണ്ടായിട്ടുണ്ട്. അത് നിലനിന്ന് പോകുന്ന അവസ്ഥയായിരിക്കും ഉണ്ടാവുക. അതിൽപ്പെട്ട ഒരു പരീക്ഷണത്തിൻ്റെ വഴി ആണ് COVID-19 കൊറോണ എന്ന് നാം പഠിക്കേണ്ടതുമുണ്ട്. സൂറത്ത് അറാഫിലെ ആയത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ചിന്തിച്ചാൽ ഇത് മുമ്പുണ്ടായിട്ടുണ്ട്, പക്ഷെ ഇപ്പോൾ ഒന്നേ വന്നിട്ടുള്ളൂ, അല്ലെ രണ്ടേ വന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട്. ഒന്ന് പ്രളയം കിട്ടി, തൂഫാനിൻ്റെ ഒരു ഭാഗമെന്ന് മനസ്സിലാക്കാം. രണ്ടാമത് ഇതാ വന്നിരിക്കുന്നു കൊറോണ, അത് ജറാദിൻ്റെ മറ്റൊരു വശമാണെന്ന് മനസ്സിലാക്കിയാൽ മതി. ഇനിയും ഇതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാതെ അള്ളാഹുവിലേക്ക് അടുക്കപ്പെടാതെയുള്ള പോക്കാണ് ഉണ്ടായിട്ടുള്ളത് എങ്കിൽ ചിലപ്പോൾ ഇനിയും വന്നേക്കാം. അപ്പോഴായിരിക്കും ചിലപ്പോൾ കുമ്മൽ വരുന്ന പേന്. അന്നത്തെ കാലത്തെ പരീക്ഷണം അതായിരുന്നു, പേന് കൊടുത്തു, എല്ലായിടത്തും പേന്. ഇരിക്കണയിടത്ത്, നടക്കണയിടത്ത്, ഉറങ്ങണയിടത്ത്, മൂക്കിൽ, ചെവിയിൽ, തലയിൽ, ശരീരത്തിൽ, ഭക്ഷണത്തിൽ, വെള്ളത്തിൽ, മുഴുവനും പേന്. എന്തായിരിക്കും മനുഷ്യൻ്റെ അവസ്ഥ? അവരപ്പോഴും പറഞ്ഞ് ഞങ്ങൾ ശരിയായിക്കോളാം ശരിയായിക്കോളാം, അപ്പോൾ പിന്നെ അത് മാറ്റി, അപ്പോൾ പിന്നെ അവർ മാറി എന്ന പോലെ നമ്മുടെ മുമ്പിൽ വന്ന വലിയ ഒരു പരീക്ഷണമായിരുന്നു പ്രളയം എന്നുള്ളത്. അത് കണ്ടപ്പോഴും നമ്മളുടെ ധിക്കാരത്തിനോ നമ്മുടെ പ്രവർത്തനങ്ങൾക്കോ മാറ്റമില്ലാതെ പോയപ്പോൾ ഉടനെ നമുക്ക് കിട്ടിയതായിരിക്കാമല്ലോ ഈ കൊറോണ എന്ന് പറയുന്നത്. ഇതും നമ്മൾ പ്രാർത്ഥിക്കും, നമ്മളങ്ങ് കേഴുവൊക്കെ ചെയ്യും, പക്ഷേ അതിൽ നിന്നൊരു മാറ്റം കിട്ടുമ്പോഴത്തേന് വീണ്ടും തലകുത്തി മറിഞ്ഞ് ആണ് പെണ്ണ് മിസ്താവലും പാട്ടും കച്ചേരിയും കൂട്ടും കൂത്തും കൂത്താട്ടവുമായിട്ട് നമ്മൾ പോകും. അപ്പോൾ നമുക്ക് വീണ്ടും കിട്ടാനിരിക്കുകയായിരിക്കും. ഇതൊക്കെയും ചിന്തിക്കുന്ന മുഅ്മിനിന് അള്ളാഹു സുബ്ഹാനഹു വതാല ഖുർആനിൽ പറഞ്ഞതുപോലെ വലിയ ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നാണ് പറഞ്ഞത്. അഫലാത്ത അക്കലൂൻ എന്ന് ഖുർആൻ ചോദിച്ചതിൻ്റെ അർത്ഥവും ഇതാണ്. നാം ഉന്നതരാണ്, നാം ശക്തരാണ്, നാം യുക്തരാണ്, നാം വലിയവരാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ കൂട്ടത്തിലെ ഒരു വിഭാഗം നന്നായി, മറ്റൊരു വിഭാഗം ധിക്കാരികളാകുമ്പോൾ പരീക്ഷണങ്ങൾ വന്നേക്കും. ആ പരീക്ഷണങ്ങളുടെ പട്ടിക ഖുർആൻ നിരത്തിയത് കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു. ഖുർആൻ ഇങ്ങനെ നമ്മൾ ഖത്മ തീർക്കല്ലേ, സൂറത്ത് ആറാഫ് ഇങ്ങനെ ഓതി നോക്കൊണ്ടു, ആ സൂറത്ത് ആറാഫിൽ കാണും ഇത് കെട്ടുകഥകളൊന്നുമല്ല, അല്ലെങ്കിൽ ലേഖനങ്ങളല്ല, നോവലുകളൊന്നുമല്ല, ഖുർആൻ പറഞ്ഞതാണ്. തൂഫാനും ജറാദും കുമ്മലും ദഫാദിയും ഒക്കെ കൊടുത്തിട്ട് പോലെ പരീക്ഷിച്ചിട്ടുണ്ട് എന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ മുമ്പിൽ നമുക്ക് ചിന്തിക്കാനുള്ളൊരവസരത്തിലാണ് നിൽക്കുന്നത്. ഒന്ന് കഴിഞ്ഞപ്പോഴേക്കിനൊന്ന്, അത് കഴിഞ്ഞപ്പോഴേക്കിനൊന്ന്, അത് കഴിഞ്ഞപ്പോഴേക്കിന് ആരോ ഒരാൾ ഇവിടെ നാട്ടുമെന്ന് പറയുന്നു. മനസ്സിലാക്കാനുള്ളത് നമുക്ക് ചിന്തിക്കാനും മനസ്സിലാക്കാനുണ്ട്. പക്ഷെങ്കിൽ ആ പോക്കൊന്നും പോകൂല. കുലിക്കൽ ഇൻസാനു ളഈഫ, രക്ഷപ്പെടാനോ പ്രത്യക്ഷപ്പെടാനോ കഴിയാത്ത രീതിയിൽ ഒതുക്കി നിർത്താൻ റബ്ബ് സുബ്ഹാനഹു വതആല കഴിയും. ലാ യുറദ്ദു ബഅ്സുഹുനിൽ ഖൗമിൽ മുജ്രിമീൻ, ധിക്കാരികളായിട്ട് നാട്യം കാണിച്ചാൽ അതിൻ്റെ ധിക്കാരത്തിൻ്റെ പരിണിത ഫലം അവനിലേക്ക് തന്നെ മടക്കപ്പെടാതെ അല്ലാതെ ഉണ്ടാവുകയില്ല, മടക്കുക തന്നെ ചെയ്യുമെന്നാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാനുള്ളത് അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തായ നമ്മെ സംബന്ധിച്ചുള്ള ഓർമ്മയിൽ നമ്മൾ നിൽക്കണം. നമ്മൾ ആദൻ നബിയിൽ നിന്ന് വന്നു, മഹാനായ ഇബ്രാഹിം നബിയുടെ വിളിയാളം കേട്ടവരാണ്. അപ്പോൾ പിന്നെ ആ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ ധിക്കാരികൾക്ക് കൊടുത്ത കാര്യങ്ങളെക്കുറിച്ച് ബോധവാന്മാരാണ്. അങ്ങനെ ആയിരിക്കുമ്പോൾ ചിന്തിക്കണം, മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന, നമുക്ക് പഠിപ്പിച്ചു തന്ന ഹദീസുകളുണ്ട്. ആ ഈ ഉമ്മത്തിൻ്റെ ശാക്തി, ഈ ഉമ്മത്തിൻ്റെ നിലവാരം, ഈ ഉമ്മത്ത് ആരാണ്, ഈ പറയുന്ന ഞാനടക്കം നമ്മളൊക്കെ ആരാണ് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ജാഫർ റളിയല്ലാഹു തആല അൻഹുവിന് നിവേദനം ചെയ്യപ്പെട്ട ഹദീസ്, അവർ അവരുടെ ഉപ്പയെ തൊട്ട് അവരുടെ വല്ലിപ്പയെ തൊട്ട്, അൽഹംദുലില്ലാ, വല്ലിപ്പയും വലിയ പാണ്ഡിത്യത്തിൻ്റെ ശിരകളിൽ നിന്നു, ആ വാപ്പയിൽ നിന്നു, ആ വാപ്പയിൽ നിന്നും മോനും ഇതാ ഇങ്ങനെ വരുന്നു, അങ്ങനെയല്ലേ വേണ്ടത്? അങ്ങനെയാണ്. ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യഭൂമിയനി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അബ്ഷിറു വ അബ്ഷിറു, ഏ ഉമ്മത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളെ ഉമ്മത്തെ നിങ്ങൾ സന്തോഷിച്ചോളൂ, നിങ്ങൾ നല്ലോണം സന്തോഷിക്കണേ. അബ്ഷിറു അബ്ഷിറു ബിഷാറയാണ്. ആ വാക്ക് പറയുമ്പോൾ തന്നെ മനസ്സിന് ഒരു രോമാഞ്ചവും ഒരു ശക്തിയും കിട്ടുകയാണ്. അബ്ഷിറു ബിഷാറത്ത്, അങ്ങനെയാണ് അള്ളാഹു പറഞ്ഞു. റസൂൽ ഇന്ന മസലു ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൻ്റെ ഉപമ, എൻ്റെ ഉമ്മത്തിൻ്റെ ഉപമ മസലുൽ ഗൈസ്, ഇപ്പം മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഇന്നലെ രാത്രി നല്ല മഴ, ഇപ്പോഴും മഴയുണ്ട്, മഴയത്താണ് നമ്മളിത് സംസാരിക്കുന്നത്. മസലുൽ ഗൈസ്, മഴ ഇങ്ങനെ പെയ്യുമ്പോൾ തന്നെ ശരീരത്തിനൊരു കുളിർമയാണ്, ആ മൂടി നിൽക്കുന്ന അന്തരീക്ഷവും വെള്ളത്തിൻ്റെ ആ കുത്തിയൊഴുക്കും, ആ അതിൽ ഇടക്കിടക്ക് ആ കട്ടിയുള്ള മാമ്പഴക്കെ വീഴുന്നത് കാണുമ്പോൾ വല്ലാത്ത
ഒരു അനുഭൂതി ശരീരത്തിൽ ഉണ്ടാവും. ഒരു മഴയെ പോലെയാണ് ലാ യുദറാ ആഖിറുഹു ഖൈർ അം അവ്വലു, അതിൻ്റെ ആദ്യമാണോ അവസാനമാണോ നല്ലത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ ഉമ്മത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ ഉമ്മത്തിൻ്റെ ആദ്യവും അവസാനവും അത് രണ്ടും നന്നേ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ ഉമ്മത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് തന്നെയാണ് ഖൈറും നന്മയും വിജയവുമുള്ളത് മനസ്സിലാക്കാനുണ്ട്. അല്ലെങ്കിൽ റസൂലുള്ള പറഞ്ഞത് ഔക ഹദീഖത്തിൻ, ഒരു ഒരു ഹദീഖ പോലെ, ഒരു സൂ, ഒരു കാഴ്ച, ഹദീഖ ഒരു പൂന്തോട്ടം. അത്അമ മിൻഹ ഫൗജുൻ ആമൻ, ഒരു കൂട്ടക്കാർ അതിൽ നിന്ന് ഒരു വർഷം ഭക്ഷണം കഴിച്ചു. സുമ്മ അത്അമ മിൻഹ ഫൗജുൻ ആമ, പിന്നെ ഒരു കൂട്ടക്കാർ മറ്റൊരു വർഷം കഴിച്ചു. ലഅല്ലാഖിറഹ ഫൗജൻ അയ്യകൂന അറലഹ അറലൻ وأعمقها عمقا وأحسنها حسنا. അവസാനമെന്ന ഫൗജ് അവർക്ക് അതിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ട് കിട്ടിയതും അതിൻ്റെ ആഴങ്ങളിൽ നിന്ന് അവർക്ക് കിട്ടിയതും അതിൻ്റെ ഗുണമേന്മകളിൽ നിന്ന് അവർ അനുഭവിച്ചതും അത് നല്ലതാണെന്ന് അവർക്ക് മനസ്സിലാക്കി ബോധ്യപ്പെട്ടു. അതാവാം ആദ്യത്തതുമാവാം, ഇങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നൊരു രൂപം നോക്കൂ, കൈഫ നുഖിലിക്കു ഉമ്മത്തുൻ, ഒരു ഉമ്മത്ത് നശിക്കുന്നത് എങ്ങനെയാണ്? അൻ ഔവലുഹ, ഞാൻ ആദ്യത്തെ ആളാ. ഒരു ഉമ്മത്തിന് നാശം വരുന്നത് എങ്ങനെയാണ് നാം നമ്മെക്കുറിച്ച് മനസ്സിലാക്കാനാണ് ഇത് പറയുന്നത്? നമ്മൾ ഉമ്മത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്താണ്. അള്ളാഹുവിൻ്റെ റസൂൽ ഈ ഉമ്മത്തിൻ്റെ ആദ്യത്തെ നേതാവാണ്. അപ്പോൾ ആദ്യമായിട്ട് വരുന്ന നേതാവും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുമ്പോൾ ആ സമൂഹം പിന്നെ എവിടേക്കാണ് നാശത്തിലേക്ക് പോകുന്നത്? അതിൻ്റെ ആദ്യവും ആ മധ്യവും അവസാനവും ഒക്കെ നല്ലതാണ്. ആദ്യത്തെ ആൾ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. വൽ മഹ്ദി യു വസ്തുഹ, നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ഇമാമുന മഹ്ദി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ, ഇമാം മഹ്ദി വരുമോ വരുമില്ലേ ചോദിക്കേണ്ട, എന്താ പറയുന്നത്? വൽ മഹ്ദി യു വസ്തുഹ, അതാണ്. ഈ കൊറോണ വന്നപ്പോൾ ഇത് വരുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായില്ല, അതും ഒന്ന് സംഭവിച്ചു. എന്നാൽ മഹദിമാവിൻ്റെ വരവിൽ വീണ്ടും സംശയിക്കേണ്ട, അത് മുമ്പ് തന്നെ പറഞ്ഞു തന്ന വിഷയത്തിൽപ്പെട്ടതും കൂടിയാണ്. അങ്ങനെയാണ് മൽ മഹദി യു വസ്തുഹ, മഹദിമാമ് മധ്യത്തിലായിട്ട് വരുന്ന ആളാണ്. ഖിയാമത്ത് നാൾ വരുന്നതിൻ്റെ ഇടയ്ക്ക് നടുവിൽ വരുന്ന ആളാണ്. ആദ്യമായിട്ട് നബി, മധ്യത്തിൽ മഹദിമാം. മൽ മസ്യഹു ആഖിറുഹ, ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവസാനം ഇറങ്ങിയിട്ട് മറ്റവനെ കശാപ്പൊക്കെ ചെയ്യുന്ന സംഭവമുണ്ട്. അതുകൊണ്ട് തന്നെ അപ്പൊ ഇങ്ങനെയാണ് വരുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഫലാല ബൈന ദാലിക ഫൈജുൻ അഅവജ ലൈസു മിന്നി വല അന മിൻഹും, ഇതിൻ്റെ ഇടയ്ക്കുള്ള ഒരു കൂട്ടക്കാർ വരെ ഞാൻ ഓലിൽപ്പെട്ടവനല്ല അവരെന്നിൽപ്പെട്ടവനല്ല എന്നുള്ള കോലുണ്ടാവൂല. അപ്പോൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ ഉമ്മത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം, പിന്നെ മഹദി, പിന്നെ മസി. അപ്പോൾ ആ വരാവുന്ന ഇടയിലാണ് നാം ഉള്ളത് എന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ പ്രവാചകൻ്റെ ഉമ്മത്താണ് ഇപ്പോൾ ആ ഒരു ഗണത്തിൽ ഇപ്പോൾ പെട്ടിട്ടുണ്ട്. സമയദൈർഘ്യമുണ്ടായി നമ്മൾ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഇമാ മഹദിയുടെ കാലത്തുണ്ടാവും, അതിനുശേഷമുള്ളവരാണെങ്കിൽ മസീഹ് കാലത്ത്. അപ്പോൾ ഈ കാലഘട്ടങ്ങളിലൊക്കെയും ഇവിടെ ആരുണ്ട്? ഉമ്മത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർക്ക് പേടിക്കേണ്ടതില്ല, നമ്മുടെ നിലവാരം അവിടെയാണ് ഉള്ളത് എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ തന്നെ പഠിപ്പിക്കുകയാണ്. അംറു ഇബ്നു ശുഐബ് എന്നിവരിൽ നിന്ന് ഹദീസിൻ്റെ ഭാഗത്തിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്, അവരും തന്നെ അവരുടെ വാപ്പയെ തൊട്ടും വാപ്പ വല്ലിപ്പയെ തൊട്ടുമാണ്. കാലകാല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അയ്യുൽ ഖൽഖി അഅജബു ഇലൈക്കും ഈമാന, ഏത് സമൂഹമാണ് വിശ്വാസത്താൽ നിങ്ങളിലേക്ക് ഏറ്റവും അത്ഭുതകരമായി നിൽക്കുന്നത്? അപ്പോൾ റസൂലുള്ള ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, കാലു അൽ മലായിക്കത്ത്, മലായിക്കത്താണ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും, ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തുള്ള ഏറ്റവും അത്ഭുതകരമായവർ അവരാണ്. അപ്പോൾ അള്ളാഹു റസൂൽ പറക്കാല വമാലഖും ലാ യുഅ്മിനൂന വഹും അൻ റബ്ബിഹിം, അവർക്ക് വിശ്വസിക്കാൻ എന്താ, പക്ഷെ അവരവർ അള്ളാഹുവിൻ്റെ റബ്ബിൻ്റെ അടുക്കലല്ലേ. റബ്ബ് തന്നെ നേരിട്ട് സൃഷ്ടിച്ചവരും ആ റബ്ബ് അവരിൽ തെറ്റുകുറ്റങ്ങൾ ഉണ്ടാവില്ല എന്ന് വിധിക്കപ്പെട്ട് ജീവിതം പോകുന്നവരുമല്ലേ. പിന്നെ ഇപ്പോൾ അവരെ കാര്യത്തിൽ അങ്ങനെ പറയാനെന്താ? അപ്പോൾ കാലുപോലെ പറഞ്ഞു, ഫൻ നബീന, എന്നാൽ പിന്നെ നബിമാരാണെന്ന് പറഞ്ഞു. കാല അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, വമാലഖും ലാ യുഅ്മിനൂന വൽ വഹയ്യുൻസിലു അലൈഹിം, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു,
അവർ വിശ്വസിക്കുന്നതിൽ ഇത്ര അത്ഭുതം എന്താ? ഓൽക്ക് വഹയി ഇങ്ങനെ ജിബ്രീൽ മുഖേന വന്നുകൊണ്ടിരിക്കല്ലേ. അപ്പോൾ ആ വഹയി വരുമ്പോൾ തന്നെ അതിൻ്റെ കാര്യ ഗൗരവ ശേഷികൾ മനസ്സിലാക്കിയാൽ പിന്നെ ഓലെ വിശ്വാസത്തിൽ എന്താ അർത്ഥമുള്ളത് എന്ന് പറഞ്ഞു. അപ്പം മലായിക്കത്താണോ? അല്ല. നബിമാരാണോ? അല്ല. ഖാലുഫ നഹ, എന്നാൽ പിന്നെ ഞങ്ങൾ തന്നെയാണ് എന്ന് പറഞ്ഞു. ഞങ്ങൾ തന്നെയാണെന്ന് പറഞ്ഞു. അപ്പൊ കാല അള്ളാഹു റസൂൽ പറഞ്ഞെടുത്തു, വമാലക്കും ലായു മിനൂൻ, അവർക്ക് വിശ്വാസികളാവാതിരിക്കാൻ എന്താത്ര ബുദ്ധിമുട്ടുള്ള. അനബൈന അൽഹുരിക്കും, ഞാൻ ആ നിങ്ങളുടെ ഇടയിലുണ്ട് എന്നാണ്. പ്രവാചകന്റെ ജന്മ കാലഘട്ടത്തിൽ നമ്മളിടയിൽ ഇന്ന് പ്രവാചക സന്ദേശങ്ങൾ നിലനിൽക്കുന്ന ആ ഒരു കാലമായി നമ്മൾ, അപ്പോഴും നമ്മളുടെ റസൂലുള്ളാഹിന്റെ മുമ്പിലാണ് ഉള്ളത്. അതുകൊണ്ട് ബേജാറ് വേണ്ട, വപ്രാളും വേണ്ട, നമ്മൾക്ക് ദുഃഖിക്കേണ്ടതില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പത്താണ് എന്നുള്ള ധൈര്യത്തിൽ നിന്നാൽ പിടിച്ചു കൊലുക്കാനോ ഇളക്കി മറിക്കാനോ വന്നവനെ പിടിച്ചു കെട്ടാൻ റബ്ബുണ്ടാവും. നമ്മൾ റബ്ബിനെ കടുത്താൽ മതി. ഫഖാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നാജബുൽ ഖൽഖി ഇലയ്യ ഈമാനൻ, എന്നിലേക്ക് വിശ്വാസപരമായിട്ട് ഏറ്റവും അദൃശ്യ ആജബുൽ ഖൽഖി, സൃഷ്ടികളിൽ നിന്ന് അത്ഭുതപ്പെടുത്തുന്നവർ, ലഖൗമൻ, ഒരു സമൂഹമാണ്. യക്കൂനൂന മിൻ ബഅദി, എൻ്റെ ശേഷം അവരുണ്ടാകും. യജിദൂന സുഹഫൻ, അവർക്ക് ചില ഏടുകൾ കിട്ടും. ഫീഹാ കിതാബുൻ, അവരിൽ കിതാബുണ്ട്. എന്ന് വെച്ചാൽ പരിശുദ്ധമായ ഖുർആനുടെ, യുഅ്മിനൂന ബിമാ ഫീഹ, ആ ഖുർആനിലുള്ള ആശയ ആദർശ മൂല്യങ്ങൾ ഉൾക്കൊണ്ട് അവർ വിശ്വസിക്കും. അല്ലാതെ അതിൽ ആ ആയത്തിൻ്റെ അർത്ഥത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് യുക്തി ചിന്തകളിലേക്ക് പോവുകയില്ല. അപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മുടെ വില, നമ്മുടെ ശക്തി, നമ്മുടെ ബലവാരം, നമ്മൾ ഉമ്മത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ സ്ഥാനം നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല വീണ്ടും ഹദീസിനകത്ത് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അലാ ഇബ്നുൽ ഹദറമി എന്നവരിൽ വന്നു, അവർ പറയാണ് എന്നോട് ഹദീസ് പറഞ്ഞായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. സുർക്കരി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ട ഒരാളിനോട് ഹദീസ് പറഞ്ഞിട്ട് പറയാണ്, ഇന്നഹു സയകൂനു ഫീ ആഖിരി ഹാദിഹിൽ ഉമ്മ ഖൗമുൻ, ഈ ഉമ്മത്തിൻ്റെ അവസാനം ഒരു സമൂഹമുണ്ടാകും. അവർക്ക് മിസ്ലു അജ്രി ഔവലിഹിം, അവർക്ക് ആദ്യം പ്രവാചകനോടൊപ്പമുള്ള ആ കുട്ടക്കാരുടെ പ്രതിഫലമുണ്ടാവും. എന്താ അവരുടെ പ്രത്യേകത? യഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുങ്കരി, അവർ നൽകാര്യങ്ങളെ കൊണ്ട് കൽപ്പിക്കുന്നവരാണ്. കഴിയുന്ന രീതിയിലൊക്കെ നൽകാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക. പ്രഭാഷണമായിട്ട്, പ്രസംഗമായിട്ട്, ദർസായിട്ട്, വാട്സപ്പിലായിട്ടും എങ്ങനെയാണെങ്കിലും കൊടുത്തുകൊണ്ടിരിക്കും. കുഴപ്പമുണ്ടാക്കാത്ത രീതിയിൽ ആ കൊടുക്കുന്ന ആളുകളാണ് ഏറ്റവും ഉത്തമരായ ആളുകൾ. അതിനൊരുപാട് പ്രയാസങ്ങളുണ്ടാവും. ഒരുപാട് പ്രാവശ്യം പറഞ്ഞാലും ചിലപ്പോൾ വാട്സപ്പിലൂടെ പറഞ്ഞാലും നിസ്സേഹം കേൾക്കാൻ ആരുണ്ടാവില്ല, ഉറങ്ങിക്കിടക്കും. ഇതൊക്കെ ഇപ്പോൾ എത്ര ഗൗരവമുള്ളതാണോ? ചിന്തിച്ചോ, മൂക്കിൻ്റെ നേരെ വടിവെച്ചിട്ടാണ് ഈ കാര്യങ്ങൾ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നൽകാര്യങ്ങൾ കൽപ്പിക്കുന്നു, ചീത്ത കാര്യങ്ങളെ വിലക്കുന്നു. അത് അതിനുവേണ്ടി സപ്പോർട്ടും സഹായവുമായിട്ട് നിൽക്കുന്ന ഒരു കൂട്ടരും, അവർക്കും ആ ബന്ധമുണ്ടാവും. അത് കേൾക്കാനൊരുങ്ങുന്ന ആളുകൾ, അവർക്കും ബന്ധമുണ്ടാവും. ആലിമൻ ഔ മുതഅല്ലിമൻ ഔ മുസ്തമിയൻ ഔ മുഹിബ്ബൻ ഫലാ തകുൻ ഖാമിസ. ഒന്നുകിൽ ആലിമ്, പഠിതാവ്, പഠിച്ച ആലിമായിരിക്കാം, അല്ലെങ്കിൽ കേൾവിക്കാരനായിരിക്കാം, അല്ലെങ്കിൽ മുഹിബായിരിക്കാം, അല്ലെങ്കിൽ പഠിക്കുന്ന ആളായിരിക്കാം. എങ്ങനെയാണെങ്കിൽ അഞ്ചാമത്തെ ആളാവരുതേ എന്നാണ്. അപ്പോൾ ഈ ഗണത്തിൽ ഒന്നിൽപ്പെട്ടാൽ മതി. അതാണ് അല്ലാഹു റസൂൽ പറഞ്ഞു, യഅ്മുറൂന ബിൽ മഅറൂഫി വനഹുമുക്കർ വയുഖാതിലൂന അഹ്ലൽ ഫിതൻ. ഫിതനകളുമായിട്ട് വരുന്ന ആളുകളുണ്ടെങ്കിൽ അവരോട് മുഖാത്തലത്ത് നടത്തും. മുഖാത്തലത്ത് വടിയെടുത്ത് അടിക്കുക എന്നോ അല്ലെങ്കിൽ വാളെടുത്ത് വെട്ടുക എന്നർത്ഥമല്ല. അവരുടെ ആ വാദഗതികളെ അതിനെ എതിർക്കും, പ്രതികരിക്കും. അത് ചിലപ്പോൾ നീതിപീഠ കോടതികളിലായിരിക്കേണ്ടി വരും. ചിലപ്പോൾ നീതി വ്യവസ്ഥകളൊക്കെ നടപ്പാക്കപ്പെടുന്ന ഭരണ സംവിധാനത്തിൻ്റെ ഹാളിൽ വെച്ചിട്ടായിരിക്കും. അതല്ലെങ്കിൽ ചില എഴുത്തുകളെ കൊണ്ടായിരിക്കും, ചിലപ്പോൾ പ്രഭാഷണങ്ങളെ കൊണ്ടായിരിക്കും. അതൊന്ന് മാറി നിൽക്കില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യാഘാതം വന്നാൽ അള്ളാഹു ഒക്കെ ഏറ്റെടുത്താൽ അള്ളാഹു അറിഞ്ഞുകൊണ്ടല്ലേ ഇതൊക്കെ വരുന്നത്, അപ്പോൾ അള്ളാഹു ഏറ്റെടുക്കും എന്ന് പറഞ്ഞ് മാറിക്കാൻ പാടില്ല. അതിനെ പ്രതികരിക്കേണ്ടുന്നത് പ്രകാരം പ്രതികരിക്കേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിലൊരു ഫിത്ന വന്നാൽ പ്രതികരിക്കേണ്ടി വരും. നമ്മുടെ വീട്ടിനകത്തൊരു കുഴപ്പമുണ്ടെങ്കിൽ അത് പ്രതികരിച്ച് നിർത്തേണ്ടി വരും. നമ്മുടെ രാജ്യത്ത് വന്നാൽ വേണ്ടി വരും, രാഷ്ട്രത്ത് വന്നാൽ വേണ്ടി വരും. ഇപ്പോഴും നമുക്കറിയാവുന്നത് പോലെ നമ്മുടെ വേണ്ടപ്പെട്ടവരുടെയൊക്കെ പ്രയാസങ്ങളൊക്കെ പ്രവാസികളായിട്ട് അവിടെയും ഇവിടെയും ഉണ്ട് കെട്ടിക്കൊടുങ്ങുന്നത്. അത് ആവട്ടെ, അള്ളാഹുവിൻ്റെ വിധിയിൽ വന്നതല്ലേ. അപ്പം അങ്ങനെ എന്നല്ല, അവരെ സംരക്ഷിക്കപ്പെടേണ്ടതിന് വേണ്ടി നിയമ പോരാട്ടങ്ങൾ നടത്തേണ്ടുന്ന ബാധ്യത നമുക്കുണ്ട്. അതാണ് ബയുഖാത്തലൂന ഫിത്തനി എന്ന് പറഞ്ഞ്. ഇതാണ് ഉമ്മത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സമൂഹത്തിലുണ്ടാകുന്ന കുഴപ്പങ്ങളെ ചെറുത്തു തോൽപ്പിക്കാൻ യുക്തിയും ബുദ്ധിയും വിവേകത്തോടുകൂടെ അവരൊരുങ്ങും. അങ്ങനെയാണ്. അപ്പോൾ ഈ പറഞ്ഞ
ആദർശങ്ങളിൽ നിലനിൽക്കുന്നവരാണ് ഈ ഉമ്മത്ത്. ആ ഉമ്മത്തിൻ്റെ നിലവാരമാണ് പറഞ്ഞത്. കാരണം ആ ഉമ്മത്തിൻ്റെ ബന്ധം അതാ വൈദ അഹദ റബ്ബുക മിൻ ബനി ആദമുള്ള കൂടി അങ്ങോട്ടാണ് പോകുന്നത്. അതുകൊണ്ട് ഈ പരിശുദ്ധതയുടെ പരിമളങ്ങനെ വീശിക്കൊണ്ടിരിക്കുന്ന ഈ ദിനങ്ങളിലും ഈ രാത്രികളിലും ഇത്തരത്തിലുള്ള ആശയ ആദർശങ്ങൾ നമ്മളൊന്ന് ഓർക്കുക, അത് നമ്മുടെ ചിന്തകളൊന്ന് കൊടുക്കുക, എന്നിട്ട് നമ്മളൊന്ന് സ്വന്തമായിട്ട് ശക്തരാവുക. ഞാൻ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ മിൻ ഉമ്മത്തി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കേരളത്തിൽ അറിയപ്പെട്ട ഒരാൾ വിദേശത്ത് ചെന്നപ്പോൾ ചോദിച്ചു, മൻ അന്താ, നീ ആരാണെന്ന് ചോദിച്ചു. ഞാൻ പെട്ടെന്ന് പറയും നമ്മൾ ആരാണ് അനസുബൈർ എന്നൊക്കെയാണ് പറയും. പക്ഷേ അങ്ങനെയല്ല ആ മഹാൻ മറുപടി കൊടുത്തത്. മൻ എന്ന് ചോദിച്ചപ്പോൾ മിൻ എന്ന് മാത്രമാണ് പറഞ്ഞത്. അത് പറഞ്ഞപ്പോൾ പിന്നെ ചോദ്യം, ആ എന്താ മിൻ എന്ന് പറഞ്ഞു. ഇതോ എന്താണ് സംശയിക്കാനുള്ളത്? മിൻ ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഉമ്മത്തിൽപ്പെട്ട ആളാണ്, പിന്നെ ബാക്കി ആളെ ചോദിക്കാനൊന്നുമില്ല. അതാണ് ഉമ്മത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് നമ്മളെന്നുള്ള അഭിമാനിതരാണ് നമ്മൾ. കാശോ മറ്റോ കുറഞ്ഞാൽ അതിലൊന്നും ഒരു കുറച്ചിലല്ല. വലിയ വീടില്ലെങ്കിൽ അത് കുറച്ചിലൊന്നുമല്ല. വലിയ വലിയ ആഢംബര കാറുകളോ വാച്ചുകളോ ഒന്നും ഇല്ലെങ്കിൽ അത് കുറച്ചിലല്ല. പക്ഷേ നമുക്ക് കിട്ടിയ വലിയൊരു കുടുംബ പാരമ്പര്യ ബന്ധമുണ്ട് ഉമ്മത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് വിട്ടൊഴിയേണ്ട ആ ഉമ്മത്തിൻ്റെ ബന്ധം ആ പ്രവാചകനിലേക്ക് കൊടുക്കേണ്ടത് ബിസ്വലാ സ്വലാത്ത് സല്ലു അലൈ നബിയിൽ മുസ്തഫ വ ആലിഹി സല്ലല്ലാഹു അലൈക യാ റസൂലല്ലാ. ആ മുത്തിൻ്റെ മേൽ, ആ കരളിൻ്റെ കഷ്ണമായ റസൂലുള്ളാഹിൻ്റെ മേൽ, അള്ളാഹിൻ്റെ റസൂലിൻ്റെ മേൽ നമുക്ക് കണ്ടുകൊണ്ട് സന്തോഷിച്ചുകൊണ്ട് നമുക്കിവിടെ നിന്ന് വിട പറയുമ്പോൾ കാണാവുന്നൊരു മുഖം, പല മുഖങ്ങളും പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പ്രടപ്പിക്കുമ്പോൾ സന്തോഷത്തിൻ്റെ മുഖം നമുക്ക് കാണാനുള്ളത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖമാണ്. മാത്രമല്ല ആരുമില്ലാതെ ഇടുങ്ങിയ, ഒന്ന് ചെരിയാനും അറിയാനും പറ്റാത്ത കുട്ടുങ്ങിയ കബറിടത്തിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി വെച്ചതിന് ശേഷം റൂഹം അടക്കിയിട്ട് ചോദ്യം ചെയ്യപ്പെടുന്ന സമയത്ത് ചോദിക്കുന്നത് ഈ ഫോട്ടോ കാണിച്ചത് ആരാണെന്ന, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഉമ്മത്താണ് എന്ന ബന്ധത്തിലും ബോധത്തിലും ആ പ്രവാചകൻ പറഞ്ഞ ആ പ്രവാചകൻ്റെ ഇച്ഛിബായിലൂടെ പ്രവാചകൻ്റെ സുന്നത്തുകൾ മുറുകെ പിടിച്ച് നമുക്ക് പോകാൻ കഴിയണം. അവിടെ നമുക്ക് മറ്റൊരു ഭൗതികൻ്റെ അല്ലെങ്കിൽ വേറൊരു പ്രത്യേകക്കാരൻ്റെ ആശയമോ ആദർശമോ വേണ്ട. അതുകൊണ്ട് യുവാക്കളാണെങ്കിൽ പോലും വളരെ ശ്രദ്ധിക്കണം. ഏതെങ്കിലും ഒരുത്തൻ്റെ ചെത്തിക്കൂർപ്പിച്ച തലയും വേഷവും നമുക്ക് വേണ്ട, പ്രവാചക ശൈലിയും ആ ബന്ധവും മതി. അതിൽ നമുക്ക് നിൽക്കാം, നമ്മൾ വിജയികളാകും. അള്ളാഹു അതിൽ പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു.